സഭയുടെ മാർഗദർശിയായിരുന്നു പൗവത്തിൽ പിതാവെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. വിട വാങ്ങിയത് ഭാരതസഭയുടെ കരുത്തുറ്റ നേതൃത്വമാണെന്ന് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവയും അനുസ്മരിച്ചു. മാർ ജോസഫ് പൗവത്തിലിനെ പ്രമുഖർ അനുസ്മരിക്കുന്നു. അവരുടെ വാക്കുകളിലേക്ക് പൗവത്തിൽ പിതാവ് ആരാധനാക്രമ കാര്യത്തിലാണ് കൂടുതൽ ഊന്നി പറയുന്നുണ്ട് എങ്കിലും ആത്മീയമായ കാര്യത്തിൽ വ്യക്തമായ അച്ചടക്കം ചിട്ട അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാർപ്പാപ്പയോട് മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിധേയത്വത്തോടു കൂടി തന്നെ സഭയുടെ പൊതു നന്മയും സഭയുടെ പൊതു ദർശനമെന്തോ അത് പ്രാവർത്തികമാക്കാൻ അത് അതുപോലെ സ്വീകരിക്കാനായിട്ട് തയ്യാറുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു. കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചും സഭയ്ക്ക് വലിയ നേതൃത്വം നൽകിയ സഭാധ്യക്ഷൻ്റെ തികഞ്ഞ വ്യക്തിത്വം നിലനിർത്തിയ ഒരു മേലധ്യക്ഷനാണ് ദിവംഗതനായ മാർ ജോസഫ് പൗവത്തിൽ പിതാവ്. കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സഭയുടെ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ലഭ്യമാക്കിയിരുന്നു. ഒരു വ്യക്തമായ ദിശാബോധം സഭയ്ക്ക് കൊടുക്കാനും വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാടുകളെ ആത്മീയമായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചൊരു ദിശാബോധം കൊടുക്കാൻ കഴിഞ്ഞിരുന്ന കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പ്മാരിൽ അദ്ദേഹം അഗ്രഗണ്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിർവതയ്ക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്കും കേരളീയ സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകളുണ്ടായി.